നമസ്കാരം. സെപ്റ്റംബർ 8-ാം തീയതി എല്ലാ വർഷവും ലോക ഫിസിയോതെറപ്പി ദിനമായി ആചരിക്കുന്ന ദിവസമാണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് തോൾ സന്ധിയെ ബാധിക്കുന്ന ഫ്രോസൺ ഷോൾഡർ എന്ന അവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് നാം ഒത്തുകൂടിയിരിക്കുന്നത്. ആദ്യമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഡോക്ടർ ഷീല വർഗീസ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിൽ കൺസൾട്ടൻ്റായി പ്രവർത്തിക്കുന്നു. എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ രാജീവ് പി ബി, കാരിത്താസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിക് സർജനായി വർക്ക് ചെയ്യുന്നു. ജസ്റ്റിൻ ജോസ്, കാരിത്താസ് ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിയോതെറപ്പിസ്റ്റാണ്. ഫ്രോസൺ ഷോൾഡർ അഥവാ മെഡിക്കൽ ടെർമിനോളജിയിൽ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് എന്നറിയപ്പെടുന്ന ഈ രോഗാവസ്ഥ രോഗികളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രധാന ബുദ്ധിമുട്ടാണ് തോൾ വേദന. ഈ വേദന പലപ്പോഴും ആദ്യകാലങ്ങളിൽ രാത്രികളിൽ മാത്രവും തോൾ വേദന ഉള്ള വശത്തേക്ക് കിടക്കുമ്പോൾ മാത്രവുമായിരിക്കാം അനുഭവപ്പെടുന്നത്. ഇത് വളരെ സാവധാനം തുടങ്ങി ക്രമേണ കൂടി വരുന്നൊരു രീതിയിലാണ് കണ്ടുവരുന്നത്. ഇതിനെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ പെയിൻഫുൾ സ്റ്റേജ് ഓഫ് ഫ്രോസൺ ഷോൾഡർ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പലപ്പോഴും 2 മാസം മുതൽ ഒരു 9 മാസം വരെയൊക്കെയും നീണ്ടു നിൽക്കാവുന്നതാണ്. ഇതുമൂലം രോഗികൾക്ക് വേദന മാത്രമാണ് ഈ ഒരു സ്റ്റേജിൽ അനുഭവപ്പെടുന്നത്. എന്നാൽ തോൾ ചലിപ്പിക്കുന്നതിൽ യാതൊരു വിധമായ പ്രയാസങ്ങളും കാണാറില്ല. ഇതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജായാണ് ഫ്രോസൺ സ്റ്റേജ് എന്ന സ്റ്റേജ് കണ്ടുവരുന്നത്. ഈ അവസ്ഥയിൽ രോഗികൾക്ക് വേദനയോടൊപ്പം തന്നെ തോൾ ചലിപ്പിക്കുവാനായി പ്രയാസം തുടങ്ങുന്നു. അതായത് ഒരു സ്റ്റിഫ് ആയ സ്റ്റേജ് തുടങ്ങി വരുന്നു. ഈ അവസ്ഥയിൽ രോഗികൾക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പ്രവർത്തിക്കാനും പ്രയാസങ്ങൾ ഉണ്ടാകാം. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് മുടി കെട്ടുവാനോ അല്ലെങ്കിൽ അണ്ടർഗാർമെൻറ്റ്സ് ധരിക്കാനായി പ്രയാസം ഉണ്ടാകാം. പുരുഷന്മാരിൽ ബാക്ക് പാൻറ് പോക്കറ്റിൽ നിന്ന് വാളറ്റ് എടുക്കാനായി പ്രയാസം ഉണ്ടാകാം. ടോയ്ലറ്റിൽ പോയാൽ വാഷ് ചെയ്യാനായിട്ട് കൈപ്പുറയിലേക്ക് എടുക്കാനായിട്ട് പ്രയാസം ഉണ്ടാകാം. കാറിലിരുന്ന് സീറ്റ് ബെൽറ്റ് വലിച്ചെടുക്കാനായി പ്രയാസം തോന്നാം. അപ്പം ഈ തരത്തിൽ വേദനയും സ്റ്റിഫ്നെസ്സുമാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ ലോക ലക്ഷണങ്ങൾ. ഈ രോഗം കൂടുതലും കണ്ടുവരുന്നത് ഏകദേശം 40 വയസ്സിന് മുകളിലുള്ളവരിലാണ് കൂടുതലും കണ്ടുവരുന്നത്. അതും സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്നത്. ചില രോഗാവസ്ഥ ഉള്ളവരിൽ ഇത് കൂടുതലായി കണ്ടുവരുന്നു. ഉദാഹരണത്തിന് പ്രമേഹ രോഗികളിൽ, തൈറോയ്ഡ് രോഗം ഉള്ളവരിൽ, പലപ്പോഴും ശ്വാസകോശ സംബന്ധമായതും ഹൃദയ ശസ്ത്രക്രിയയും കഴിഞ്ഞ രോഗികളിലും കണ്ടുവരാറുണ്ട്. സ്ട്രോക്ക് അഥവാ ക്യാൻസർ മുതലായ രോഗികളിലും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട്. നമ്മുടെ രോഗലക്ഷണങ്ങളിൽ നിന്ന് തന്നെ ഇത് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാവുന്ന ഒരു ഡയഗ്നോസിസ് ആണ് എങ്കിലും ഇത്തരം ഒരു രോഗി ഈ രോഗലക്ഷണങ്ങളുമായി വരുമ്പോൾ അവരെ വിശദമായി പരിശോധിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾക്ക് ഡോക്ടർ രാജീവിനോട് തന്നെ ചോദിക്കാം, ഡോക്ടർ, ഈ ഒരു ലക്ഷണങ്ങളുമായി വരുന്ന രോഗിക്ക് എന്തൊക്കെ പരിശോധനകളാണ് ക്ലിനിക്കലി ഒരു ഡോക്ടർ എന്ന നിലയിൽ ചെയ്യാൻ ആവശ്യമുള്ളത്? മാഡം, ഇതിനെക്കുറിച്ച് ആദ്യമേ പറഞ്ഞു, ഇത് പേഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. വേദനയാണ് പേഷ്യനെ സംബന്ധിച്ച് ആദ്യം തോന്നുക. കാലക്രമേണ തോൾ ചലിപ്പിക്കുന്നതിന് ബുദ്ധിമുട്ട് നേരിടാം. പക്ഷേ തോൾ വേദന മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായി പരിശോധിച്ച് കൃത്യമായ ക്ലിനിക്കലി അസസ് ചെയ്ത്, അതായത് നന്നായി പരിശോധിച്ച ശേഷം ആവശ്യമുണ്ടെങ്കിൽ എക്സ്റേ മറ്റ് സ്കാനുകളെല്ലാം എടുത്ത് ഇത് ഫ്രോസൺ ഷോൾഡർ തന്നെയാണെന്ന് ആദ്യം തന്നെ ഉറപ്പിക്കണം. കാരണം ഇതേ സിംറ്റം ഉള്ള മറ്റ് പല അസുഖങ്ങളുമുണ്ട്. നമ്മൾ സാധാരണയായി രോഗി ഹോസ്പിറ്റലിൽ ഒ പിയിൽ എത്തിക്കഴിഞ്ഞാൽ രോഗിയുടെ ചികിത്സാ രേഖകൾ കൃത്യമായി പരിശോധിക്കണം. കാരണം മാഡം നേരത്തെ പറഞ്ഞു, പ്രമേഹമുള്ള ആൾക്കാരിൽ ഇത് വളരെ സർവ്വസാധാരണമാണ്. തൈറോയ്ഡ് അസുഖങ്ങളുള്ളവർക്ക് വരാം. പ്രധാനമായും ഇതിൻ്റെ കാരണങ്ങളെ നമ്മൾ രണ്ടായി വിഭജിക്കുക. എന്തെങ്കിലും മെഡിക്കൽ അസുഖങ്ങൾ അല്ലെങ്കിൽ എൻഡോക്രൈൻ അസുഖങ്ങൾ, തൈറോയ്ഡ്, പ്രമേഹം, മറ്റ് മേജർ അസുഖങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ അല്ലെങ്കിൽ ശ്വാസതടസ്സം, ഇതെല്ലാം കൊണ്ടുവരാം. രണ്ടാമത് ഇതിനെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രൊലോങ്ഡ് ഇമ്മൊബിലൈസേഷൻ, കുറേ കാലം തോൾ ചലിപ്പിക്കാതെ ഇരുന്ന ശേഷം ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്. അത് ചിലപ്പോൾ വീണ്ടും എന്തെങ്കിലും പരിക്കുകൾ ഉണ്ടാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി, നേരത്തെ മാഡം പറഞ്ഞ പോലെ ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം, ക്യാൻസറിന് റേഡിയേഷൻ എടുത്ത ശേഷം, അല്ലെങ്കിൽ വീണ് എന്തെങ്കിലും ഇല്ലിന് പൊട്ടലുണ്ടായ ശേഷം, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം വിശദമായ പേഷ്യൻ്റെ ഹിസ്റ്ററി എടുത്ത ശേഷം പേഷ്യൻ്റിനെ പരിശോധിക്കുന്നതാണ്. പേഷ്യൻ്റെ തോളിൻ്റെ സന്ധികളിൽ കൈവിരലുകൾ കൊണ്ട് അമർത്തുമ്പോൾ അസഹനീയമായ വേദന,
അതാണ് ആദ്യമായും പ്രധാന ലക്ഷണം കാണുക. അതിനുശേഷം തോൾ നമ്മൾ ചലിപ്പിച്ച് നോക്കും. ഇത് രണ്ട് തരം രീതിയിൽ നമുക്ക് തോൾ ചലിപ്പിക്കാം. ഒന്ന് രോഗിക്ക് തനിയെ കൈ ഉയർത്താം, മറ്റൊന്ന് വേറൊരാളുടെ സഹായത്തോടെ കൈ ഉയർത്താം. ക്രോസ് ആൻഡ് ഷോൾഡറിൽ ഇത് രണ്ടും സാധിക്കില്ല. ഒരാൾക്ക് തനിയെ ഉയർത്താനും പറ്റില്ല, മറ്റൊരാളുടെ സഹായത്തോടെ ഉയർത്താനും പറ്റില്ല. ക്രോസ് ആൻഡ് ഷോൾഡർ അല്ലാത്ത മറ്റ് പല അസുഖങ്ങൾ, റൊട്ടേറ്റർ കഫ്, അതായത് തോൾ ചലിപ്പിക്കുന്നുള്ള മസിലുകൾക്കുള്ള ഡാമേജുകൾ കൊണ്ടാണെങ്കിൽ കൈ രോഗിക്ക് തനിയെ ഉയർത്താൻ പറ്റില്ലെങ്കിലും മറ്റൊരാളുടെ സഹായത്തോടെ ഉയർത്താൻ പറ്റും. പ്രത്യേകിച്ചും രോഗിക്ക് കൈ മുകളിലേക്ക് ഉയർത്തുക, കൈ പിന്നോട്ടെടുക്കുക, ഓപ്പോസിറ്റ് ഷോൾഡറിൽ തൊടാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് പ്രധാനമായും നമുക്ക് ക്ലിനിക്കലി തിരിച്ച് വേണ്ട അറിയാൻ പറ്റുന്ന പരിശോധനാ ഫലങ്ങൾ. ഇത് കൂടുതലും ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മെഡിക്കൽ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം. എങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയ ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണ്. അതിന് ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ട്. പലപ്പോഴും രോഗികൾ ചോദിക്കും ലാബ് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ ആവശ്യം എന്താണ്, രക്തം പരിശോധിക്കേണ്ട ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന നിലയിൽ നമ്മൾ എന്തെല്ലാം കണ്ടീഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ലാബ് ഇൻവെസ്റ്റിഗേഷൻസ് ഏതൊക്കെയാണ് കൂടുതലും നമ്മൾ ചെയ്യേണ്ടത്? മാഡം, നേരത്തെ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനമായും പ്രമേഹമുള്ള ആൾക്കാർക്കാണ് ഇത് കാണുക. അതുകൊണ്ട് തന്നെ പ്രമേഹത്തിൻ്റെ പരിശോധനകൾ, ഷുഗറിൻ്റെ വാല്യൂസ് നോക്കണം, 3 മാസത്തെ ആവറേജ് അറിയാനുള്ള HbA1c ടെസ്റ്റ് നോക്കണം. കാരണം ഒരു റാൻഡം ബ്ലഡ് ഷുഗർ നോക്കിയാൽ ചിലപ്പോൾ പേഷ്യൻ്റെ നോർമൽ വാല്യൂ ആയിരിക്കും. പേഷ്യൻ്റ് പറയും എനിക്ക് ഷുഗർ ഇല്ലല്ലോ. അതുകൊണ്ട് എന്തായാലും സംശയമുള്ള അല്ലെങ്കിൽ മുൻ ഹിസ്റ്ററി ഒന്നും ഇല്ലാതെ വരുന്നൊരു പേഷ്യനെ സംബന്ധിച്ച് തീർച്ചയായും 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ ആവറേജ് നോക്കുന്ന HbA1c ടെസ്റ്റ് ചെയ്യണം. തൈറോയ്ഡ് സംബന്ധമായ മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോയെന്ന് അറിയാൻ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുക. പിന്നെ വാദസംബന്ധമായ എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നറിയാൻ ബ്ലഡ് കൗണ്ട്, ESR, CRP, യൂറിക് ആസിഡ്, RA ഫാക്ടർ മുതലായ രക്തപരിശോധനകളാണ് സാധാരണയായി നമ്മൾ ചെയ്യുക. പിന്നെ ഈ ബേസിക് ആയിട്ടുള്ള പരിശോധനകളിൽ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ല അല്ലെങ്കിൽ അതിലെന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള തുടർ പരിശോധനകൾ വീണ്ടും ചിലപ്പോൾ നിഷ്കർഷിക്കുന്നുണ്ട്. എക്സ്റേ പലപ്പോഴും നോർമലാണെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇതിൽ സാധാരണഗതിയിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. എങ്കിലും എന്തുകൊണ്ട് എക്സ്റേ എടുക്കേണ്ടി വരുന്നു? അത് രോഗികൾക്ക് എപ്പോഴും വളരെ നല്ല ചോദ്യമാണ്. ക്രോസ് ആൻഡ് ഷോൾഡറിൽ എക്സ്റേ തികച്ചും നോർമൽ ആയിരിക്കും. നമ്മൾ എക്സ്റേ എടുക്കുന്നത് ഈ നോർമൽ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും മറ്റ് അസുഖങ്ങൾക്കും ഇതേ സിംറ്റം ഉണ്ടാകും. അപ്പം എക്സ്റേ എടുക്കുമ്പം എല്ലിന് ബലക്കുറവുണ്ടെങ്കിൽ നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ല് ഒടിയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും മാഡം പറഞ്ഞു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്കാണ്, പ്രമേഹമുള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർ, ഇവരുടെ എല്ലാം എല്ലിന് ബലക്ഷയം ഉണ്ടാകും. ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ അതിൻ്റെ ബലം കൊടുക്കുമ്പോൾ ചിലപ്പം എല്ല് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് ഒരു അത്യാവശ്യമാണ്, നമ്മൾ അതിന് മുമ്പ് എക്സ്റേ എടുക്കുന്നത്. അത് മാത്രമല്ല മറ്റു അസുഖങ്ങൾ, തേയ്മാനം അല്ലെങ്കിൽ എല്ലിലുള്ള അർബുദം, മറ്റെന്തെങ്കിലും തോൾ സന്ധിക്കുള്ളിലുണ്ടോ എന്ന് നമുക്ക് ഇതിനു മുമ്പ് ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ എക്സ്റേ നമ്മൾ നിർബന്ധം പറയുന്നത്. എക്സ്റേ കൂടാതെ മറ്റ് റേഡിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്തെങ്കിലും ആവശ്യം വരാറുണ്ടോ? തീർച്ചയായും. കാരണം നേരത്തെ പറഞ്ഞ റൊട്ടേറ്റർ കഫ് പതോളജീസ് അല്ലെങ്കിൽ റൊട്ടേറ്റർ കഫ് മസിലുകൾക്കുള്ള ക്ഷതം അല്ലെ, മസിൽ കീറിയാൽ അല്ലെങ്കിൽ എക്സ്റേ നോർമലായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തമ്മിൽ വേർതിരിച്ചറിയണമെങ്കിൽ MRI സ്കാൻ അത്യാവശ്യമാണ്. ഒരു നല്ല റേഡിയോളജിസ്റ്റിന് MRI ഇല്ലാതെ അൾട്രാസൗണ്ട് സ്കാൻ വെച്ച് തന്നെ ചിലപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ ലോകലക്ഷണങ്ങളിൽ നിന്നും രോഗിയെ വിശദമായി പരിശോധിച്ചതിന് ശേഷവും ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ അവസാനമാണ് ഇത് ഫൈനലായിട്ട് ക്രോസ് ആൻഡ് ഷോൾഡർ തന്നെയാണ് മറ്റു പല അസുഖങ്ങളല്ല എന്നുള്ളത് തീർച്ചപ്പെടുത്തുന്നത്. പിന്നെയാണ് നെക്സ്റ്റ് സ്റ്റേജ് ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുന്നത്. ട്രീറ്റ്മെൻറ്റിൽ പലപ്പോഴും രോഗികൾ ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ ഇത് മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റുന്നതല്ലേ? ഇതിന് പണ്ട് പെരിആർത്രൈറ്റിസ് എന്നും ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആർത്രൈറ്റിസ് ആണോ, വാദം ആണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. മരുന്നുകൾ കൊണ്ട് പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണോ എന്ന്? നേരത്തെ മാഡം പറഞ്ഞ പോലെ പെരിആർത്രൈറ്റിസ് എന്ന ഒരു പദമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. കാലക്രമേണ കൂടുതൽ പരിശോധനകളും മറ്റ് റിസർച്ചുകൾക്കും ശേഷം ഇത് ആർത്രൈറ്റിസ് അഥവാ തേയ്മാനമല്ല എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഈ ഫ്രോസൺ ഷോൾഡറിൽ അഥവാ അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസിൽ സംഭവിക്കുന്നത് തോളിൻ്റെ ആവരണം അഥവാ ക്യാപ്സ്യൂളിനുണ്ടാകുന്ന വീക്കം മൂലമാണ്. ആർത്രൈറ്റിസ് അഥവാ തേയ്മാനം എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ എല്ലിൻ്റെ അല്ലെങ്കിൽ സന്ധിയുടെ തരുണാസ്ഥി അഥവാ കാർട്ടിലേജിന് ഡാമേജ് അല്ലെങ്കിൽ തേയ്മാനം സംഭവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആർത്രൈറ്റിസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അഥവാ ഫ്രോസൺ ഷോൾഡറിൽ ജോയിൻറ്റിൻ്റെ തരുണാസ്ഥി പരിപൂർണമായി നോർമലായിരിക്കും. മാത്രമല്ല ഇതിനുള്ളിലുള്ള പേശികൾക്ക്, മസിൽസിന്, അതിൻ്റെ ചുറ്റുമുള്ള കവറിങ്,
അഥവാ ക്യാപ്സ്യൂളിന് മാത്രമേ വീക്കം ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് പെരിയാട്രൈറ്റിസ് എന്നുള്ള പദം ഇപ്പോൾ ഉപയോഗിക്കാറേയില്ല. അതുകൊണ്ട് തന്നെ ഇത് വാദമല്ല, ഇതിന് മരുന്നുകൊണ്ട് മാത്രം ചികിത്സയില്ല. ആദ്യ സ്റ്റേജസിൽ വേദന മാത്രം പ്രഡോമിനൻറ്റ് സിംപ്റ്റം ആയിരിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും നോൺ സ്റ്റെറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സിൻ്റെ ഉപയോഗം വേണ്ടി വരാറുണ്ട്. ഇത് പലപ്പോഴും വേദന കുറയ്ക്കുന്നത് മാത്രമല്ല ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും കൂടെ ഉള്ളതിനാൽ രോഗികൾക്ക് ഒരു അത്യാവശ്യ പെയിൻ റിലീഫും അതിൻ്റെ കൂടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടിയും നൽകുന്നതാണ്. എന്നാൽ മരുന്നിനോടൊപ്പം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി ഒരു പ്രോപ്പറായ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്നുള്ളത്. ഈ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നതിൽ ഡോക്ടർ രാജീവ്, പലപ്പോഴും നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും, റീഹാബ് പ്രോഗ്രാം അല്ലെങ്കിൽ ഫിസിക്കൽ തെറാപ്പി വേണം എന്ന് ഒരു രോഗിയോട് പറയുമ്പോൾ അവർ ആദ്യം മനസ്സിൽ ചിന്തിക്കുന്നത് ഇത് തിരിഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ കിഴികുത്തിയാൽ മതിയോ എന്നാണ്. അതിന് ഡോക്ടറിൻ്റെ അഭിപ്രായം എന്താണ്? ഫിസിയോതെറാപ്പി എന്ന് ഉദ്ദേശിച്ച തിരുമ്മലോ കിഴികുത്തലോ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് തോളിൻ്റെ ആവരണത്തിനുണ്ടാകുന്ന അഥവാ ക്യാപ്സ്യൂളിനുണ്ടാകുന്ന വീക്കം, അതുമൂലം ഈ ക്യാപ്സ്യൂൾ വളരെയധികം ചുരുങ്ങിപ്പോകുന്നു. അപ്പോൾ ചുരുങ്ങിപ്പോയ ആവരണത്തെ നമ്മൾക്ക് സ്ട്രെച്ച് ചെയ്ത് പഴയ അവസ്ഥയിൽ എത്തിച്ചാൽ മാത്രമേ തോളിൻ്റെ സന്ധികളുടെ ചലനം പഴയ പിടി എത്തിക്കാൻ പറ്റുള്ളൂ. അത് തിരുമ്മിയത് കൊണ്ട് ഒരിക്കലും വരില്ല. മാത്രമല്ല തിരുമ്മുമ്പോൾ അഥവാ കിഴികുത്തുമ്പോഴും ഈ സന്ധികൾക്കുണ്ടാകുന്ന അമിതമായ മർദ്ദം മൂലം ഈ ക്യാപ്സ്യൂൾ കൂടുതൽ ചുരുങ്ങിപ്പോകാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ ശാസ്ത്രീയമായി അല്ലാതെയുള്ള ഇത്തരം ചികിത്സാ രീതികൾ ചിലപ്പോൾ ഇത് ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള പേശികൾ, നേരത്തെ പറഞ്ഞ റൊട്ടേറ്റർ ഗ്രാഫ് മസിലുകൾക്ക് കേടുപാടുണ്ടാക്കാം, എല്ലുകൾ ഒടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശാസ്ത്രീയമായ ഒരു ചികിത്സാ രീതി അവലംബിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. താങ്ക് യു ഡോക്ടർ രാജീവ്. ജസ്റ്റിൻ, ഈ ഇത്തരം രോഗികളിൽ നമുക്ക് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഇത്തരം ഒരു രോഗി അഡ്ഹസീവ് ക്യാപ്സുലൈറ്റിസ് അല്ലെങ്കിൽ ഫ്രോസൺ ഷോൾഡറുമായി എത്തുമ്പോൾ നമ്മൾക്ക് ഒരു പ്രോപ്പർ റീഹാബ് പ്രോഗ്രാം ഭാഗമായി എന്തെല്ലാമാണ് നമുക്ക് രോഗികൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്? മാഡം, ഒരു ഓർത്തോപെഡിക് ഡോക്ടറിനെ ഒരു ഓർത്തോപെഡിക് ഡോക്ടറിൻ്റെ വിശദമായ പരിശോധനകൾക്ക് ശേഷം ഒരു രോഗി ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഫിസിയോതെറാപ്പിസ്റ്റ് ആ പേഷ്യൻറ്റിനെ ഡീറ്റെയിലായി പരിശോധിക്കുന്നു. ആ പേഷ്യൻറ്റിൻ്റെ തോൾ ജോയിൻറ്റിലെ, ഷോൾഡർ ജോയിൻറ്റിലെ എത്രമാത്രം ചലനമുണ്ട്, അതിന് ടൈറ്റ്നെസ് ഉണ്ടോ, അങ്ങനെ ബുദ്ധിമുട്ടുകൾ, വേദന എത്രമാത്രം, വേദനയുടെ കാഠിന്യം എത്രമാത്രം ഉണ്ട്, അതെല്ലാം അവർ പരിശോധിക്കുന്നു. അതിനുശേഷം ഉചിതമായ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അതനുസരിച്ചാണ് നമ്മൾ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ തോൾവേദനയുമായിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം വേദനയുമായി ഒരു പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. അപ്പോൾ അവരെ നമ്മൾ അസസ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻ്റിൻ്റെ വേദന ഒരുപാടുണ്ടെങ്കിൽ, ഷോൾഡറിൻ്റെ പെയിൻ, ഷോൾഡർ തോളിന് ഒരുപാട് വേദനയുണ്ടെങ്കിൽ, ആ വേദനയുടെ കാഠിന്യം, വേദനയുടെ ശക്തി കുറയ്ക്കാനായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ മൊഡാലിറ്റീസ്, അതായത് വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സാ രീതികളുണ്ട്. ഉദാഹരണത്തിന് IFT, അൾട്രാസൗണ്ട്, ടെൻസ് മുതലായവയാണത്. അതുപോലെ തന്നെ പേഷ്യൻ്റിൻ്റെ ഈ ഷോൾഡർ ജോയിൻ്റെ, അതായത് തോൾസന്ധിയുടെ ചലനം കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് സ്ട്രെച്ചിങ് ടെക്നിക്സ്. സ്ട്രെച്ചിങ്ങിൽ വരുന്നതാണ് കോർണർ സ്ട്രെച്ച്, അതുപോലെ ക്യാപ്സുല സ്ട്രെച്ചിങ് മുതലായവയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ റേഞ്ച് ഓഫ് മോഷൻ, ചലനശേഷി കൂട്ടാൻ വേറൊരു ഉപാധിയാണ് റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, അതായത് തോൾസഞ്ചിയുടെ ചലനശേഷി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് മറ്റു ടെക്നിക്സാണ്. നമ്മുടെ ഈ ഷോൾഡർ വീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതുപോലെ ഫിംഗർ ലാഡർ, അതുപോലെ ടവൽ എക്സസൈസ്, പിന്നെ അതുപോലെ വാൻഡ്, അതായത് വടി ഉപയോഗിച്ചുകൊണ്ടുള്ള എക്സസൈസ്, പിന്നെ അതുപോലെ തന്നെ പുള്ളി, ഇവയൊക്കെ കൊണ്ട് നമുക്ക് തോൾസഞ്ചി, അതായത് ഷോൾഡർ ജോയിൻറ്റിൻ്റെ റേഞ്ച്, അതായത് ചലനശേഷി കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ഷോൾഡർ ജോയിൻറ്റിലെ ചുറ്റിയുള്ള കുറേ മസിൽസ് ഉണ്ട്. അതിന് സ്വാഭാവികമായിട്ടും നമ്മൾ കൈ വേദന കാരണം നമ്മൾ കൈ അനക്കാതെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറച്ച് മസിൽ വീക്ക്നെസ് വരും. അപ്പോൾ മസിൽ വീക്ക്നെസ് വരുമ്പോൾ ആ മസിൽ വീക്ക്നെസ് കൂട്ടാൻ, മീൻസ് മസിൽ വീക്ക്നെസ് മാറ്റി അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട്, മസിൽ സ്ട്രെങ്ത്ത് കൂട്ടാനായിട്ട് നമ്മൾ ആ പേഷ്യൻ്റെ സ്ട്രെങ്ത്ത് അസസ് ചെയ്യും. എത്രമാത്രം പവർ ആ പേഷ്യൻ്റിൻ്റെ മസിൽസിനുണ്ടെന്ന് നമ്മൾ അത് അസസ് ചെയ്യും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ
വേറൊരു ടെക്നിക് നമ്മൾ കൊടുക്കും മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യിക്കാനായിട്ട്. ഉദാഹരണത്തിന് ഡംബൽ യൂസ് ചെയ്യും, ഡംബിൾസ് യൂസ് ചെയ്തിട്ടുള്ള എക്സസൈസ്, അതുപോലെ തന്നെ തെറാബാൻഡ്, അതുപോലെ തന്നെ വെയ്റ്റ് കഫ് മുതലായവയാണ്. ഈ ട്രീറ്റ്മെൻറ്റ് ഏകദേശം ഒരു ഒരു മാസം, ചിലപ്പോൾ ഒന്നര, ഇറ്റ് ഡിപ്പെൻഡ്സ്, അത് പേഷ്യൻസിൻ്റെ റിക്കവറിയെ അത് ബേസ് ചെയ്തിരിക്കും. ഒരു രണ്ട് മാസം ഏകദേശം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ട് മാസത്തെ ഫിസിയോതെറാപ്പി, ഡിപ്പാർട്ട്മെൻറ്റ് ഫിസിയോതെറാപ്പിക്ക് ശേഷം പേഷ്യൻസിനെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. വീട്ടിൽ ചെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും ഇത് ഫോളോ ചെയ്യണം. കാരണം ഇവിടുന്ന് ഫിസിയോതെറാപ്പി മീൻസ് ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ട് മാത്രമായില്ല, വീട്ടിൽ ചെന്നിട്ടും അവർ നിർബന്ധമായിട്ടും സ്ട്രിക്റ്റായിട്ട് ഫിസിയോതെറാപ്പി ചെയ്താൽ മാത്രമേ ഇതിനൊരു നിരന്തരമായ മീൻസ് നമുക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഫിസിയോതെറാപ്പിസ്റ്റ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഗൈഡ്ലൈൻസ് മീൻസ് നമ്മൾ ഗൈഡ്ലൈൻസ് കൊടുക്കും. അത് എന്തൊക്കെയാണെന്ന് ഒരു ചാർട്ട് കാണും, ചാർട്ട് ഔട്ട് ചെയ്ത് നമുക്ക് പേഷ്യൻസിന് കൊടുക്കും. പേഷ്യൻസിനും അല്ലെങ്കിൽ കൂടെ ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ ബൈസ്റ്റാൻഡറിനും കൊടുക്കും. അതിനുശേഷം വീട്ടിൽ ചെന്ന് അവരോട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് പറയും. വീട്ടിൽ ചെന്ന് ചെയ്യേണ്ട കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അവർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോസ്ചർ, നിൽക്കുന്ന ശരീരഘടന, അത് അത്യാവശ്യമാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരഘടന ശരിയല്ലെങ്കിൽ മറ്റു ശരീരത്തിന് മറ്റു ഭാഗത്തിന് പല ബുദ്ധിമുട്ടുകളുണ്ടാകും. ഉദാഹരണത്തിന് തോൾവേദനയായിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ പോസ്ചർ കറക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ നടുവേദന, അതുപോലെ തന്നെ വേറെ മറ്റ് പല ജോയിൻസിലുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പോസ്ചർ ആദ്യം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ്, അതായത് കൂടെയുള്ള ബൈസ്റ്റാൻഡർ. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനാണ് മെയിൻ റോള് ആ പേഷ്യൻറ്റിനെ ഡീൽ ചെയ്യുന്നതിന്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോൾ ഏറ്റെടുക്കേണ്ടത് വീട്ടിലുള്ള മറ്റ് അംഗങ്ങളാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു അപ്പച്ചൻ പേഷ്യൻ്റായിട്ട് വരികയാണെന്ന് ഓർക്കുക. അപ്പോൾ ആ അപ്പച്ചൻ്റെ മക്കൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണ് ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ റോള് ഏറ്റെടുക്കേണ്ടത്. അപ്പോൾ അവർ സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് അവർക്ക് കൊടുക്കണം ആ പേഷ്യൻറ്റിന്, എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യമാണ് ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പല എക്സസൈസ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞായിരുന്നു മുമ്പ്. അപ്പോൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കാപ്പുല, അതായത് തോൾപ്പലക, കൈ മുന്നോട്ടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പല മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബുദ്ധിമുട്ട് കാരണം, ഈ നമ്മുടെ ഈ പേഷ്യൻ്റ് ഈ തോൾവേദന കാരണം ശരിയായ ദിശയിലേക്ക് ആയിരിക്കില്ല അത് മൂവ് ചെയ്യുക. അപ്പോൾ കൂടെയുള്ള ബൈസ്റ്റാൻഡർ അത് നമ്മളെ തോൾപ്പലകയെ സ്റ്റെബിലൈസ് ചെയ്യണം, അതായത് സപ്പോർട്ട് ചെയ്യണം കൈ ഉപയോഗിച്ച്. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ ദിശയിലേക്കുള്ള ശരിയായ രീതിയിലുള്ള എക്സസൈസ് പാറ്റേൺ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അതുപോലെ നമ്മുടെ ഈ കിടക്കുന്ന പോസ്ചർ, നമ്മൾ രാത്രിയിൽ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് കിടക്കുന്നു, ഉറങ്ങാനാണെങ്കിൽ അല്ലെങ്കിൽ ചുമ്മാ റിലാക്സ് ചെയ്യാൻ വേണ്ടി കിടക്കുന്നു, ആ സമയത്ത് നമ്മുടെ അഫക്റ്റഡ് മീൻസ് ഏത് വശമാണ്, ഇടതാണെങ്കിൽ ഇടത്, അല്ലെങ്കിൽ വലതാണെങ്കിൽ വലത്, ഏത് കൈക്കാണ് ബുദ്ധിമുട്ട്, ആ കൈ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, എങ്ങനെ ആ കൈ മീൻസ് ഉദാഹരണത്തിന് വലത് കൈക്കാണ് എൻ്റെ കൈക്ക് പ്രശ്നം, അപ്പോൾ വലത് കൈക്ക് സ്ട്രെയിൻ കൊടുക്കുക, വലത്തെ ഷോൾഡറിന് സ്ട്രെയിൻ കൊടുക്കാതെ എങ്ങനെ നമുക്ക് കിടക്കാം, എങ്ങനെ പില്ലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, അതെല്ലാം നമ്മൾ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പഠിപ്പിച്ചു വിടുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യണം, ആ കൈക്ക് അധികം ലോഡൊന്നും കൊടുക്കരുത്, സ്ട്രെയിൻ ഒന്നും എടുക്കരുത്, അങ്ങനത്തെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പറഞ്ഞു വിടും. അതെല്ലാം നിങ്ങൾ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. 90% ഇത് ഈ കേസുകൾ നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് നമുക്ക് ക്യൂറബിളാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യം മനസ്സിലാക്കിയിട്ട് വേണം പേഷ്യൻസ് അത് ഫോളോ ചെയ്യാൻ. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ സാറും ഡോക്ടർ രാജുവും ഷീല മാഡവും പറഞ്ഞു ADL ആക്ടിവിറ്റീസ് എന്ന് പറയാം, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. നമ്മൾ ദൈനംദിനം ചെയ്യുന്ന കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് പല്ലി തേക്കുന്നു, മുഖം കഴുകുന്നു, മുടി ചെയ്യുന്നു, ഡ്രസ്സ് ഇടുന്നു, അതുപോലെ ഇന്നേഴ്സ്, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്, ഇതൊക്കെ ഇനീഷ്യലി മീൻസ് ഈ രോഗത്തിൻ്റെ തുടക്കത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് വഴി ഈ ദൈനംദിനം ചെയ്യുന്ന ആക്ടിവിറ്റീസ്, അതായത് ഈ ADL ആക്ടിവിറ്റീസ് നമുക്ക് പഴയ പോലെ തിരിച്ച് പേഷ്യൻറ്റിന് ചെയ്യാനാകും, വേദനയും സ്റ്റിഫ്നെസ്സും ഇല്ലാതെ. ഫിസിയോതെറാപ്പി പലപ്പോഴും നമുക്ക് റിലീഫ് കൊടുക്കാറുണ്ട്. മെഡിക്കേഷൻസും ഫിസിയോതെറാപ്പിയും ഒരുമിച്ച് യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത്. എന്നാൽ ചിലരിൽ പലപ്പോഴും ലോക്കൽ ഇഞ്ചെക്ഷൻസിൻ്റെ ആവശ്യം വരാറുണ്ട്. ഈ ജോയിൻറ്റിലേക്കുള്ള ഇൻട്ര ആർട്ടിക്കുലർ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ, ഡോക്ടർ രാജീവ്, പലപ്പോഴും രോഗികൾ ചോദിക്കാറുള്ള ചോദ്യമാണ്.
ഇത് എല്ലാവർക്കും എടുക്കേണ്ടതാണോ, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ? പ്രമേഹ രോഗികളിൽ സ്റ്റെറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ അവരുടെ ഷുഗർ ലെവൽ കൂടി വരാമോ, അല്ലെങ്കിൽ പ്രമേഹം ഇല്ലാത്തൊരു രോഗി എടുക്കുമ്പോൾ പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങൾ. പിന്നെ ചിലർ ചോദിക്കുന്നത്, ഇത്തരം ഇഞ്ചെക്ഷൻ ഓൾറെഡി എടുത്തതിന് ശേഷം വീണ്ടും വേദന വരുമ്പോൾ ഇത് വീണ്ടും എടുക്കാവുന്നതാണോ എന്നതാണ് മറ്റൊരു ചോദ്യം. ഇത് സാധാരണയായി ഒപിയിൽ വരുന്ന രോഗികൾ ചോദിക്കുന്ന ചോദ്യമാണ്. സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് മടിയാണ്. സത്യം പറഞ്ഞാൽ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ USFDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ്. വിദേശ രാജ്യങ്ങളിൽ ആദ്യം തന്നെ രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ആണ് സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ. പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്തുകൊണ്ടോ അതിന് വിമുഖത കാട്ടുകയാണ് പതിവ്. നേരത്തെ മാഡം പറഞ്ഞ പോലെ നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, അതായത് നമ്മൾ വായിലൂടെ കഴിക്കുന്ന ഗുളികകളാണ് ആദ്യ ഘട്ടത്തിൽ എപ്പോഴും കൊടുക്കുക. അതുകൊണ്ട് പേഷ്യന്റിന് ആവശ്യമായ റെസ്പോൺസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ മറ്റുപാധികൾ തേടേണ്ടതുണ്ട്. സ്റ്റിറോയിഡ് മരുന്നുകൾ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉണ്ട്. നമ്മളിത് ലോക്കലി ആ മരുന്ന് ജോയിൻറ്റിനുള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ അതിന് സിസ്റ്റമിക് എഫക്റ്റുകൾ ഇല്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ സുരക്ഷിതമാണ്. ഇത്തരം ഇൻട്രാറ്റിക്കുലാർ ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന സ്റ്റിറോയിഡ് മോളിക്യൂളുകളുടെ കനം അഥവാ കട്ടി കൂടുതലായതുകൊണ്ട് അത് സർക്കുലേഷനിലേക്ക് എത്തത്തില്ല. അത് ജോയിൻറ്റിൽ വളരെ കാലം കിടക്കുകയും അവിടെ തന്നെ അതിൻ്റെ ആക്ഷൻ ഉണ്ടാകുകയും പേഷ്യൻറ്റിന് വളരെ നല്ല റിലീഫ് ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇത് സർക്കുലേഷനിലേക്ക് അബ്സോർബ് ചെയ്യാത്തതുകൊണ്ട് പേഷ്യൻ്റെ സിസ്റ്റമിക് എഫക്ട്സ് അഥവാ ഷുഗർ കൂടുക, പ്രമേഹം ഉണ്ടാകുക, അല്ലെങ്കിൽ അമിതവണ്ണം ഉണ്ടാകുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാറില്ല. പിന്നെ മാഡം ചോദിച്ച അടുത്ത ചോദ്യം, ഒരിക്കൽ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും എടുക്കാമോ എന്നാണ്. ഒരു വർഷത്തിൽ 3 തവണ വരെ സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ എടുക്കാമോ എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ചിലപ്പോൾ ചില പേഷ്യൻസിന് ആദ്യം എടുത്ത ഇഞ്ചെക്ഷൻ ചിലപ്പോൾ ഫലപ്രദമാകണമെന്നില്ല. പലപ്പോഴും ഈ ക്യാപ്സ്യൂൾ ആവരണം ഇറുകിയിരിക്കുന്നത് മൂലം ഡോക്ടർ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ നീഡിൽ ജോയിൻറ്റിനുള്ളിൽ എത്താതെ വരാം. അങ്ങനെ വരുമ്പോഴാണ് പേഷ്യൻ്റ് ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഇഞ്ചെക്ഷൻ എടുത്തു റെസ്പോൺസ് ഇല്ല എന്നും പറഞ്ഞായിരിക്കും നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരിക. അപ്പോൾ നമ്മൾ വീണ്ടും ഇഞ്ചെക്ഷൻ എടുക്കാൻ പറയുമ്പം പേഷ്യൻ്റ് വിമുഖത കാട്ടാറുണ്ട്, അന്ന് അവിടെ നിന്ന് എടുത്തല്ലോ, എനിക്ക് വ്യത്യാസം വന്നില്ല, വീണ്ടും എന്തിനാ? അതിൻ്റെ കാരണം ഇത് ജോയിൻറ്റിനുള്ളിൽ എത്താത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടാർഗറ്റഡ് ഡെലിവറി, അല്ലെങ്കിൽ ജോയിൻറ്റിനുള്ളിൽ ഈ നീഡിൽ എത്തി എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഒന്നെങ്കിൽ എക്സ്റേ മെഷീനിൻ്റെ സഹായത്തോടെ എക്സ്റേ എടുത്ത് ജോയിൻറ്റിനുള്ളിലാണ് നീഡിലെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാം, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് മെഷീൻ വെച്ച് അൾട്രാസൗണ്ടിൽ കണ്ടിൻ നീഡിൽ ജോയിൻറ്റിനുള്ളിൽ എത്തിയെന്ന് ഉറപ്പാക്കിയിട്ട് ഇഞ്ചെക്ട് ചെയ്യാം. തീർച്ചയായിട്ടും സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ വളരെ ഫലപ്രദമാണ്, സുരക്ഷിതമാണ്. സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻ, ഓറൽ മെഡിക്കേഷൻ, പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം, ഇത്രയും കൊണ്ട് 90% ആൾക്കാരിലും നമ്മൾ നല്ല റിലീഫ് കണ്ടുവരാറുണ്ട്. എന്നാൽ ഇതിൽ റിലീഫ് കിട്ടാത്ത 10% രോഗികളും ഉണ്ട്. അവർക്ക് ചിലപ്പോൾ സർജിക്കൽ ഓപ്ഷൻസ് തേടേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ ആർത്രോസ്കോപ്പി അല്ലെങ്കിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ എന്ത് ആണ് രോഗികൾക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് 2 തരത്തിൽ ഫിസിയോതെറാപ്പി കൊണ്ട് മെച്ചപ്പെടാത്ത രോഗികളെ 2 തരത്തിൽ നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും. ഒരു താക്കോൽ ദ്വാര ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേജർ സർജറിയാണ്. അപ്പോൾ മറ്റസുഖങ്ങളൊക്കെയുള്ള ഒരു മേജർ സർജറിക്ക് ശേഷിയില്ലാത്ത രോഗിയെ നമുക്ക് മാനിപ്പുലേഷൻ അണ്ടർ അനസ്തീഷ്യ, രോഗിയെ ബോധം കെടുത്തി നമ്മൾ നേരത്തെ ഫിസിയോതെറാപ്പിയിലൂടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന മൂവ്മെൻറ്റ്സ്, അത് രോഗി മയങ്ങിക്കിടക്കുമ്പോൾ രോഗി റിലാക്സ്ഡ് ആണ്, ആ സമയത്ത് നമ്മൾ കൈ പതിയെ സ്ട്രെച്ച് ചെയ്ത് ആ മൂവ്മെൻ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിനുള്ള ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു കുറവ് എന്ന് പറയുന്നത്, നമ്മൾ അങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ടി കൂടിയ ആവരണം അഥവാ ക്യാപ്സ്യൂൾ മാത്രമാണ് സ്ട്രെച്ച് ചെയ്യുന്നത് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കില്ല. അത് ചിലപ്പോൾ അതിന് ചുറ്റുമുള്ള പേശികൾ, റൊട്ടേറ്റർ കഫ് മസിലുകൾ പൊട്ട, ചിലപ്പോൾ എല്ലിന് ബലക്കുറവുണ്ടെങ്കിൽ എല്ല് പൊടിയാം. അതുകൊണ്ട് വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കൂടുതൽ നേരം അനസ്തീഷ്യ കൊടുക്കാനോ അല്ലെ ഒരു മേജർ സർജറിക്ക് സാധ്യമല്ലാത്ത രോഗികളിൽ മാത്രമേ നമ്മൾ മാനിപ്പുലേഷൻ അണ്ടർ അനസ്തീഷ്യ ശ്രമിക്കാറുള്ളൂ. തീർച്ചയായും താക്കോൽ ദ്വാര ശസ്ത്രക്രിയയാണ് ഏറ്റവും നല്ല ടാർഗറ്റഡ് കൃത്യമായ ചികിത്സ. നമ്മൾ എന്താ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ 2 താക്കോൽ ദ്വാരത്തിലൂടെ 1-നകത്തൂടെ ജോയിൻറ്റിനുള്ളിലേക്ക് ഒരു ക്യാമറ കടത്തിവിടുന്നു. അത് നമുക്ക് TVയിൽ വളരെ വിശദമായി ജോയിൻറ്റിനുൾവശം കാണാൻ സാധിക്കും. മറ്റൊരു ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ പലതരം ഉപകരണങ്ങളുണ്ട് തിയേറ്ററിൽ. ഒന്ന് ഇലക്ട്രോകോട്ടറി, അതായത് കറണ്ടിൻ്റെ സഹായത്തോടെ ഈ കട്ടി കൂടിയ പാടകളെ നമുക്ക് കട്ട് ചെയ്ത് അതിനെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രത്യേകതരം കത്രികകളുണ്ട് ജോയിൻറ്റിനുള്ളിൽ നമുക്ക്
കൈ കടത്താതെ തന്നെ പുറമേ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് ഈ ക്യാപ്സ്യൂളിനെ മാത്രം കട്ട് ചെയ്ത് അതിനെ ജോയിൻറ്റിനെ വികസിപ്പിച്ചെടുക്കുക. ചുറ്റുമുള്ള മസിലുകളോ മറ്റ് കാർട്ടിലേജ് അല്ലെങ്കിൽ ജോയിൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ലിഗമെൻറ്റുകൾക്കൊന്നും കേടുവരാതെ നമുക്ക് ജോയിൻറ്റിന് മൂവ്മെൻറ്റ് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ രോഗാവസ്ഥയിൽ കൂടി കടന്നുപോയി ഇതിനാവശ്യമായ ചികിത്സ തേടിയെടുത്ത ഒരു രോഗിയുടെ അനുഭവം കേൾക്കാം. എൻ്റെ പേര് ലൂട്സി ബോബി, സ്ഥലം കോട്ടയം. എനിക്ക് ഫ്രോസൺ ഷോൾഡേഴ്സിന് ഒരു സർജറി ചെയ്തിരുന്നു. അതിലെനിക്ക് പൂർണ്ണ പ്രയോജനം കിട്ടി. എല്ലാ ചലനങ്ങളും എനിക്കിപ്പോൾ സാധ്യമാണ്. കാരിത്താസിലെ ഡോക്ടർ പി ബി രാജീവാണ് എൻ്റെ സർജറി ചെയ്തത്. 2016 നവംബർ മാസത്തിലാണ് ഈ സർജറി നടക്കുന്നത്. അന്നേരം എൻ്റെ പ്രായം 66 വയസ്സ്. 4-ാമത്തെ ഓർത്തോപെഡിക് ഡോക്ടറായിട്ടാണ് ഞാൻ രാജീവിനെ കൺസൾട്ട് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 1 വർഷം മുമ്പ് 2015 പെട്ടെന്ന് എൻ്റെ വലത്തുകരം എനിക്ക് പൊക്കാൻ സാധിക്കാതെ വന്നു. വേദനയായി, ചലനങ്ങളൊക്കെ റെസ്ട്രിക്റ്റഡായി. കൈ സ്ലിങ്ങിലിട്ടു, വേദന സംഹാരികൾ കഴിച്ചു, വിറ്റമിൻ ഗുളികൾ കഴിച്ചു. ഡെൻറ്റയറാണെന്ന് ഡോക്ടർ പറഞ്ഞു. തോൾസന്ധി വേദനയിലായി. താൽക്കാലിക ശമനം കിട്ടിയതല്ലാതെ പ്രശ്നം മാറിയില്ല. വേദന കൂടിക്കൂടി വന്ന് ഫിസിയോതെറാപ്പിയും തുടങ്ങിയിരുന്നു. കാര്യമായ ഫലമൊന്നും കാണാതെ ഞാൻ മാനസികമായി തളർന്നു. എനിക്കെൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. ഞാൻ ഉറക്ക ഗുളികയിൽ ആശ്രയിച്ചു തുടങ്ങി. രാജീവിൻ്റെ സമീപനം വ്യത്യസ്തമായിരുന്നു. കൂടുതൽ കരുതലും അടുപ്പും എനിക്ക് അനുഭവപ്പെട്ടു. ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ വേദനയിൽ കൂടി അല്ലാതെ ഇതിന് പരിഹാരമില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. ഈ വേദനയോട് എനിക്ക് വലിയ ഭയമുണ്ടായിരുന്നു. ആ ഭയം എൻ്റെ ഹീലിങ്ങിന് ഒരു തടസ്സമായിരുന്നു. ഏതായാലും മനോധൈര്യത്തോടുകൂടി എൻ്റെ വലത്ത് കരം എനിക്ക് വേണം എന്നൊരു ഉത്തമ ബോധ്യത്തിൽ ഞാൻ ഫിസിയോതെറാപ്പിസ്റ്റുമായിട്ട് സഹകരിച്ചു. എൻ്റെ ദൈവത്തിന് മഹത്വം. കൂടാതെ ഫിസിയോതെറാപ്പിയുടെ സെക്ഷൻസ് വീഡിയോ ക്യാമറയിൽ പകർത്തി വീട്ടിലും എൻ്റെ ഭർത്താവും പിള്ളേരും സഹകരിച്ച് വീട്ടിലും എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞങ്ങൾ നല്ലവണ്ണം ചെയ്തു പോന്നിരുന്നു. സർജറി കഴിഞ്ഞു. സർജറിക്ക് മുമ്പും പിമ്പും നന്നായിട്ട് ഫിസിയോതെറാപ്പിയിൽ സഹകരിച്ചു. അലാം വെച്ചും ടൈമർ സെറ്റ് ചെയ്തും ഫിസിയോതെറാപ്പി ഗൗരവത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയി. ഡോക്ടർ രാജീവിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ള തോൾസന്ധി പ്രശ്നം ഓപ്പറേഷൻ്റെ വിജയത്തിൻ്റെ ഏറിയ പങ്കും ഓപ്പറേഷനെക്കാളുപരിയായി ഫിസിയോതെറാപ്പിയോട് നമ്മൾ സഹകരിക്കുന്നതിലാണ് എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലായി. ഇപ്പോൾ എനിക്കെൻ്റെ കൈ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാം. എല്ലാ ചലനങ്ങളും എനിക്ക് സാധ്യമാണ്. എൻ്റെ മുടി എനിക്ക് കെട്ടാം. പണ്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. ഫിസിയോതെറാപ്പി കണ്ണുനീരോടെ തുടങ്ങിയെങ്കിലും ഇപ്പോൾ അത് പോകെ പോകെ പുഞ്ചിരിക്ക് വഴിമാറി. 4 വർഷമായി എൻ്റെ സർജറി കഴിഞ്ഞിട്ട്. ചിലപ്പോൾ ചില അസ്വസ്ഥതകൾ ഉണ്ടായാൽ ഉടനെ ഫിസിയോതെറാപ്പി ചെയ്യും. നല്ല ഡീപ് ബ്രീതിങ് ചെയ്യും. പ്രശ്നം പരിഹരിക്കപ്പെടും. ഒരു ടേക്ക് ഹോം മെസ്സേജായി ഇന്ന് നമുക്ക് പറയാനുള്ളത്, ഫ്രോസൺ ഷോൾഡർ അഥവാ അഡസീവ് ക്യാപ്സുലൈറ്റിസ് എന്ന അവസ്ഥയിൽ നമ്മൾക്ക് ഏർലി ഡയഗ്നോസിസ് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഏർലി ഡയഗ്നോസിന് ശേഷം ഏർലി മൊബിലൈസേഷനും ഒരു പ്രോപ്പർ ടെയ്ലേർഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമാണ് ഏറ്റവും അത്യാവശ്യം. ഇത് പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഏർലിയായിട്ട് പിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു ഫ്രോസൺ സ്റ്റേജിലേക്ക് എത്തുന്ന ഒരു രോഗിക്ക് പലപ്പോഴും നീണ്ടകാല താമസം എടുക്കാം. ചിലപ്പോൾ അത് പൂർണ്ണമായി സുഖപ്പെടുത്താൻ പറ്റിയില്ല എന്ന് കൂടെ വരാം. അതുകൊണ്ട് നമുക്കൊരു എത്രയും നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? നമ്മൾ സാധാരണഗതിയിൽ വേദന ഉണ്ടെങ്കിൽ അതിന് പ്രോപ്പറായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും നമ്മൾ ഇൻ്റർനെറ്റിലോ അല്ലെ വീഡിയോസിലോ കാണുന്ന എക്സസൈസസും അല്ലെ പ്രോഗ്രാംസ് മാത്രം എടുത്ത് വീട്ടിലിരിക്കാതെ അത് ഡയഗ്നോസിസ് കറക്റ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇതിനൊരു പ്രോപ്പർ ഹോസ്പിറ്റലിൽ വിശദമായ പരിശോധന അത്യാവശ്യമാണ്. അതിനുശേഷം പ്രോപ്പർ റീഹാബിലിറ്റേഷൻ പ്രോഗ്രാമിൽ കൂടെ നമുക്ക് സുഖം പ്രാപിക്കാവുന്നതാണ്. ഇപ്പോൾ ഫ്രോസൺ ഷോൾഡർ എന്ന ഈ രോഗാവസ്ഥയെക്കുറിച്ച് രോഗികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ വളരെ ലളിതമായ രീതിയിൽ വിശദീകരിച്ചു തന്ന ഡോക്ടർ രാജീവിനോടും ഇതിൻ്റെ ഫിസിക്കൽ തെറാപ്പി ആസ്പെക്ട്സ് സംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞുതന്ന ജസ്റ്റിനോടും നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സഹായകരമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു.